നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ കേട്ടിട്ട് കാറ്റഗറി വൺ ആൻഡ് ടൂവിൻ്റെ ഇ വി എസിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ കൂട്ടുകാർ ഇതൊന്ന് ചെയ്തു നോക്കാം എത്രത്തോളം കൂട്ടുകാർക്ക് ഉപകാരപ്രദമായി എന്നുള്ള കാര്യം താഴെ കമൻ ബോക്സിൽ ഇടാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്കിനി നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം ഔഷധികളുടെ മാതാവ് എന്നറിയപ്പെടുന്ന സസ്യം ഏതാണ് ഓപ്ഷൻസ് നാരകം ി കുറുന്തോട്ടി സി അരയാൽ ഡി ആൻസർ ഡി തുളസി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കടുക്ക താന്നിക്ക നെല്ലിക്ക ഇത് മൂന്നിനും കൂടിയുള്ള പേരാണ് ഡാഷ് ഓപ്ഷൻ എ കടുത്രയം ബി ത്രിമധുരം സി ത്രിമൂലം ഡി ത്രിഫല ആൻസർ ഡി ത്രിഫല മൂന്ന് പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷാംശം ഓപ്ഷൻസ് എ നിക്കോട്ടിൻ ബി പെപ്റ്റിൻ സി കരോട്ടിൻ ഡി നിയോസിൻ ആൻസർ എ നിക്കോട്ടിൻ നാലാമത്തെ ക്വസ്റ്റ്യൻ കോളിഫ്ലവറിന്റെ ഏത് ഭാഗമാണ് ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നത് ഓപ്ഷൻസ് എ ഇല ബി തണ്ടുഭാഗം സി പുഷ്പമഞ്ചിരി ഡി ഫലം ആൻസർ സി പുഷ്പമഞ്ചരി അടുത്ത ക്വസ്റ്റ്യൻ പുല്ലുവർഗത്തിലെ ഏറ്റവും വലിയ സസ്യം ഏതാണ് ഓപ്ഷൻസ് എ കാറ്റാടി ബി മുള സി കരിമ്പ് ഡി ചേന ആൻസർ ബി മുള അടുത്ത ക്വസ്റ്റ്യൻ പഴവർഗ്ഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന പഴം ഏതാണ് ഓപ്ഷൻസ് എ ആപ്പിൾ ബി ഓറഞ്ച് സി ഏത്തപ്പഴം ഡി മാമ്പഴം ആൻസറ് ഡി മാമ്പഴം അടുത്ത ക്വസ്റ്റ്യൻ ഭക്ഷ്യയോഗ്യമായ കൂൺ ഏത് ഓപ്ഷൻ എ അഗാരിക്കസ് ബി അമാനിറ്റ സി റസൂല ഡി ഗൺഫ്ലിൻറ്റ് ആൻസർ എ അഗാരിക്കസ് അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ പഴക്കമുള്ള പുഷ്പം ഏത് ഓപ്ഷൻ എ മഗ്നേലിയ ബി സയാന്തസ് സി ഹിബിസ്കസ് ഡി ഡാലിയ ആൻസർ എ മഗ്നേലിയ അടുത്ത ക്വസ്റ്റ്യൻ മണ്ണ് ഉപയോഗിക്കാതെ ജലവും ലവണവും ഉപയോഗിച്ച് സസ്യങ്ങൾ നട്ടു വളർത്തുന്നതിനെ കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു ഓപ്ഷൻസ് എ കൾച്ചർ ബി ഹൈജീൻ സി ഹോർട്ടിക്കൾച്ചർ ഡി ഹൈഡ്രോപോണിക്സ് ആൻസർ ഡി ഹൈഡ്രോപോണിക്സ് അടുത്ത ക്വസ്റ്റ്യൻ ചിറകുകൾ നീന്താനായി ഉപയോഗിക്കുന്ന പക്ഷി ഏത് ഓപ്ഷൻ സി താറാവ് ബി പെങ്കിൻ സി കടൽക്കാക്ക ഡി അരയന്നം ആൻസർ ബി പെങ്കിൻ അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ വാരിയെല്ലുകളുള്ള ജന്തു ഏത് ഓപ്ഷൻസ് എ ആന ബി തിമിംഗലം സി കടുവ ഡി പാമ്പ് ആൻസർ ഡി പാമ്പ് അടുത്ത കൊസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്ന ജീവി ഓപ്ഷൻ എ ആമ ബി ആന സി തിമിംഗലം ഡി മുതല ആൻസർ എ ആമ അടുത്ത കൊസ്റ്റ്യൻ ചാന്ദ്രിയാൻ വണ്ണിലെ മൂൺ മിനറോളജി മാപ്പറിന്റെ പ്രാധാന്യം ഓപ്ഷൻ എ ചാന്ദ്രഗർത്തങ്ങളുടെ ചിത്രമെടുത്തു ബി ചന്ദ്രവാതകങ്ങളെ കുറിച്ച് വിവരങ്ങൾ ശേഖരിച്ചു സി ചന്ദ്രനിലെ ജലാംശം സ്ഥിരീകരിച്ചു ഡി ചന്ദ്രനിലെ ധാതുക്കൾ തിരിച്ചറിഞ്ഞു ആൻസർ സി ചന്ദ്രനിലെ ജലാംശം സ്ഥിരീകരിച്ചു അടുത്ത ക്വസ്റ്റ്യൻ അൽഷിമേഴ്സ് രോഗത്തിന്റെ കാരണങ്ങളിൽ ഒന്ന് ശരീരത്തിൽ ഡാഷിന്റെ അധിക സാന്നിധ്യമാണ് ഓപ്ഷൻ എ അലൂമിനിയം ബി സോഡിയം സി പൊട്ടാസ്യം ഡി ഇരുമ്പ് ആൻസർ എ അലൂമിനിയം അടുത്ത ക്വസ്റ്റ്യൻ കാർബൺ ഡയോക്സൈഡുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് ഓപ്ഷൻ എ ഹരിതഗ്രഹവാതകമാണ് ബി പ്രകാശ സംശ്ലേഷത്തിന് ആവശ്യമാണ് സി കാർബൺ പരിവർത്തിയിൽ പങ്കുവയ്ക്കുന്നു ഡി ഓസോൺ ശോഷണത്തിന് കാരണമാകുന്നു ആൻസർ ഡി ഓസോൺ ശോഷണത്തിന് കാരണമാകുന്നു അടുത്ത ക്വസ്റ്റ്യൻ ആഹാര ശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താവാണ് ഡാഷ് ഓപ്ഷൻ സി ഹരിത സസ്യങ്ങൾ ബി പുൽച്ചാടി സി തവള ഡി പാമ്പ് ആൻസർ ബി പുൽച്ചാടി അടുത്ത ക്വസ്റ്റ്യൻ രാത്രിയിൽ ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് ഓപ്ഷൻ എ സൂര്യരശ്മി നേർ സഞ്ചരിക്കുന്നു ബി ഭൂമി ഒരു അദാത്യ ഗ്രഹമാണ് സി ഭൂമിയുടെ നിഴൽ രാത്രിക്ക് കാരണമാകുന്നു ഡി ഭൂമിയുടെ പരിക്രമണമാണ് രാത്രിക്ക് കാരണം ആൻസർ ഡി ഭൂമിയുടെ പരിക്രമണമാണ് രാത്രിക്ക് കാരണം ഏറ്റവും കുറഞ്ഞ ശരാശരി ജീവിതകാലമുള്ള ജന്തു ഏതാണ് ഓപ്ഷൻ സേ എലി ബി ഈച്ച സി ഉറുമ്പ് ഡി മണ്ണിര ആൻസർ ബി ഈച്ച അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും വലിയ കുഞ്ഞിനെ പ്രസവിക്കുന്ന ജന്തു ഓപ്ഷൻ എ നീർ ബി ആഫ്രിക്കൻ ആന സി നീല തിമ്മിംഗലം ഡി ജിറാഫ് ആൻസർ സി നീലത്തിമ്മിങ്കലം അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നവയിൽ ഏതാണ് ശീതരക്തമുള്ളവ അല്ലാത്തത് ഓപ്ഷൻ എ മത്സ്യം ബി ഉരകങ്ങൾ സി പക്ഷികൾ ഡി തവളകൾ ആൻസർ സി പക്ഷികൾ അടുത്ത ക്വസ്റ്റ്യൻ ആൺ കൊതുകിന്റെ പ്രധാന ആഹാരം ഡാഷ് ആണ് ഓപ്ഷൻ എ തേനും പഴച്ചാറുകളും ി അഴകിയ ഇലകൾ സി ചാണകം ഡി കന്നുകാലികളുടെ രക്തം ആൻസർ എ തേനും പഴച്ചാറുകളും അടുത്ത ക്വസ്റ്റ്യൻ ക്ലോണിങ്ങിലൂടെ പിറന്ന ആടിന്റെ പേരെന്ത് ഓപ്ഷൻസ് എ പാൻഡ ബി യുഗ്ലീന സി മോളി ഡി ഡോളി ആൻസർ ഡി ഡോളി അടുത്ത ക്വസ്റ്റ്യൻ ചിരിക്കുന്ന മത്സ്യം എന്നറിയപ്പെടുന്ന മത്സ്യം ഏത് ഓപ്ഷൻ സി ഡോൾഫിൻ ബി ഗോൾഡ് ഫിഷ് സി സ്രാവ് ഡി കേവ് ഫിഷ് ആൻസർ എ ഡോൾഫിൻ അടുത്ത ക്വസ്റ്റ്യൻ പ്രസവിക്കുന്ന പാമ്പ് ഓപ്ഷൻ സെ അണലി ബി പെരുമ്പാമ്പ് സി മൂർഖൻ ഡി രാജവെമ്പാല ആൻസർ എ അണലി അടുത്ത കൊസ്റ്റ്യൻ ഓരോ കാലിലും രണ്ട് വിരൽ മാത്രമുള്ള പക്ഷി ഏത് ഓപ്ഷൻസ് എ കഴുകൻ ബി മൂങ്ങ സി മയിൽ ഡി ഒട്ടകപ്പക്ഷി ആൻസർ ഡി ഒട്ടകപ്പക്ഷി അടുത്ത ക്വസ്റ്റ്യൻ പ്രതിധ്വനി ഉപയോഗിച്ച് ഇര തേടുന്ന പക്ഷി ഏത് ഓപ്ഷൻ എ പെങ്കിൻ ബി മരംകൊത്തി സി വവ്വാൽ ഡി കൊക്ക് ആൻസർ സി അടുത്ത വവസ്റ്റ്യൻ ഡാഷ് ഒരു സസ്തന ജീവിയാണ് ഓപ്ഷൻ സി വവ്വാൽ ബി കഴുകൻ സി മയിൽ ഡി പ്രാവ് ആൻസർ എ വവ്വാൽ അടുത്ത ക്വസ്റ്റ്യൻ ഗ്രാണശക്തി ഏറ്റവും കൂടുതലുള്ള ജീവി ഏത് ഓപ്ഷൻ സി സ്രാവ് ബി പട്ടി സി മനുഷ്യൻ ഡി പാമ്പ് ആൻസർ എ സ്രാവ് ക്വസ്റ്റ്യൻ പെയിന്റഡ് ജോഡി എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവി ഏത് ഓപ്ഷൻസ് എ മാൻ ബി പൂമ്പാറ്റ സി മയിൽ ഡി സീബ്ര ആൻസർ ബി പൂമ്പാറ്റ അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും ഉയർന്ന രക്തസമ്മർദ്ദമുള്ള മൃഗം ഓപ്ഷൻസ് എ ജിറാഫ് ബി കടുവ സി പുലി ഡി സിംഹം ആൻസർ എ ജിറാഫ് അടുത്ത ക്വസ്റ്റ്യൻ ലോകത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ജീവനുള്ള വസ്തുവാണ് ഡാഷ് ഓപ്ഷൻസ് എ ഉറുമ്പ് ബി തേനീച്ച സി കൊതുക് ഡി വണ്ട് ആൻസർ ഡി വണ്ട് അടുത്ത ക്വസ്റ്റ്യൻ മൂർച്ചയുള്ള ബ്ലേഡിന് മുകളിലൂടെ സഞ്ചരിച്ചാലും ഒരു പോറൽ പോലും ഏൽക്കാത്ത ഒരു ജന്തു ഏത് ഓപ്ഷൻസ് എ ഒച്ച് ബി ഓന്ത് സി ഉറുമ്പ് ഡി പാമ്പ് ആൻസർ എ ഒ അടുത്ത കൊസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ കൊഴുപ്പുള്ള പാൽ ഏതു മൃഗത്തിൻ്റെതാണ് ഓപ്ഷൻ എ ആട് ബി പശു സി എരുമ ഡി മുയൽ ആൻസർ ഡി മുയൽ അടുത്ത കൊസ്റ്റ്യൻ പെൺസിംഹം സാധാരണ ഒരു പ്രാവശ്യം എത്ര കുട്ടികളെയാണ് പ്രസവിക്കുന്നത് ഓപ്ഷൻ സി ഒന്ന് ബി രണ്ട് സി മൂന്ന് ഡി നാല് ആൻസർ സി മൂന്ന് അടുത്ത ക്വസ്റ്റ്യൻ കുരങ്ങുകൾ പരസ്പരം അവയുടെ രോമങ്ങൾക്കിടയിൽ തിരിയുന്നതും എന്തോ പെറുക്കി തിന്നുന്നതും കാണാം എന്താണിവ ഇങ്ങനെ തിന്നുന്നത് ഓപ്ഷൻ സി ശരീരത്തിലെ പെയിൻ ബി ൾ സി വിയർപ്പുണങ്ങി ഉണ്ടാകുന്ന ഉപ്പുപരൽ ഡി മുറിവുകളിൽ ഉണ്ടാകുന്ന ഉണങ്ങിയ രക്തം ആൻസർ സി വിയർപ്പുണങ്ങി ഉണ്ടാകുന്ന ഉപ്പുപരൽ അടുത്ത ക്വസ്റ്റ്യൻ ഹൈബനേഷൻ ആണ് ഓപ്ഷൻസ് എ ബി ശരത്കാല നിദ്ര സി വേനൽക്കാല നിദ്ര ഡി വസന്തനിദ്ര ആൻസർ എ ശിശിരനിദ്ര അടുത്ത ക്വസ്റ്റ്യൻ പറയുന്ന മൃഗങ്ങളിൽ സസ്തനി സസ്തനിയല്ലാത്തത് ഏത് ഓപ്ഷൻസ് എ ആന ബി വവ്വാൽ സി പ്ലാറ്റിപ്പസ് ഡി തവള ആൻസർ ഡി തവള അടുത്ത ക്വസ്റ്റ്യൻ ആനയുടെ ഗർഭകാലം ഓപ്ഷൻസ് എ പത്തു മാസം ബി പന്ത്രണ്ട് മാസം സി ഇരുപത്തിരണ്ട് മാസം ും പന്ത്രണ്ട് ദിവസവും ആൻസർ സി ഇരുപത്തിരണ്ട് മാസം അടുത്ത ക്വസ്റ്റ്യൻ മൂർഖൻ പാമ്പിന്റെ കടിയേറ്റാൽ വിഷം ബാധിക്കുന്നത് ഓപ്ഷൻ സി തലച്ചോറിനെ ബി ശ്വാസകോശത്തെ സി രക്തചംക്രമണത്തെ ഡി കരളിനെ ആൻസർ എ തലച്ചോറിന് അടുത്ത ക്വസ്റ്റ്യൻ സസ്തന ജീവിയാണ് പറക്കാനും കഴിയും ഈ രണ്ട് സവിശേഷതകളും പുലർത്തുന്ന ജീവി ഏത് ഓപ്ഷൻസ് എ തിമിംഗലം ബി കങ്കാരു സി വവ്വാൽ ഡി മൂങ്ങ ആൻസർ സി വവ്വാൽ അടുത്ത ക്വസ്റ്റ്യൻ മത്സ്യം സ്വസിക്കുന്നത് ഏത് അവയവം ഉപയോഗിച്ചാണ് ഓപ്ഷൻസ് എ നാസാരന്ധ്രങ്ങൾ ബി വായ് സി മൂങ്ങ ഡി ചെകിളപ്പൂക്കൾ ആൻസറ് ഡി ചെകിളപ്പൂക്കൾ അടുത്ത ക്വസ്റ്റ്യൻ വന്യമൃഗങ്ങളെ കുറിച്ചുള്ള ഫോബിയയാണ് ഡാഷ് ഓപ്ഷൻസ് എ അഗോറഫോബിയ ബി അക്രോഫോബിയ സി അഗ്രിസോഫോബിയ ഡി ഐലുറോഫോബിയ ആൻസറ് സി അഗ്രിസോഫോബിയ അടുത്ത ക്വസ്റ്റ്യൻ സസ്യങ്ങൾ അന്നജം ഉൽപ്പാദിപ്പിക്കുന്നത് അന്തരീക്ഷത്തിലെ ഏത് വാതകം ഉപയോഗിച്ചാണ് ഓപ്ഷൻസ് എ കാർബൺ ഡൈ ഓക്സൈഡ് ബി ഓക്സിജൻ സി നൈട്രജൻ ഡി ഹൈഡ്രജൻ ആൻസർ എ കാർബൺ ഡൈ ഡയോക്സൈഡ് ക്വസ്റ്റ്യൻ രോഗാണുക്കൾ മൂലമല്ലാതെ വരുന്ന ഒരു രോഗം ഓപ്ഷൻ എ ക്യാൻസർ ബി പ്ലേഗ് സി മലമ്പനി ഡി ന്യൂമോണിയ ആൻസർ എ ക്യാൻസർ അടുത്ത ക്വസ്റ്റ്യൻ ഉയർന്ന രക്തസമ്മർദ്ദത്തിന് ഔഷധമായി ഉപയോഗിക്കുന്ന ഒരു സസ്യം ഓപ്ഷൻ എ സർപ്പഗന്ധി ബി തുളസി സി മരവാഴ ഡി മുരിങ്ങ ആൻസർ എ സർപ്പഗന്ധി അടുത്ത ക്വസ്റ്റ്യൻ ഭക്ഷണത്തിലെ പഞ്ചസാരയെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന ഹോർമോണാണ് ഡാഷ് ഓപ്ഷൻ എ ഈസ്ട്രജൻ ബി അഡ്രിനാലിൻ സി ഇൻസുലിൻ ഡി ടെറ്റാസ്റ്ററോൺ ആൻസർ സി ഇൻസുലിൻ അടുത്ത ക്വസ്റ്റിൻ രക്തചംക്രമണത്തെ സഹായിക്കുന്ന ഹോർമോൺ ആണ് ഡാഷ് ഓപ്ഷൻ സെ ഈസ്ട്രജൻ ബി ഇൻസുലിൻ സി അഡ്രിനാലിൻ ഡി തൈറോക്സിൻ ആൻസർ സി അഡ്രിനാലിൻ അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഏതാണ് ഫൈലേറിയ രോഗം പരത്തുന്നത് ഓപ്ഷൻ സെ അനോഫീലസ് സി മൂട്ട ഡി പെയിൻ ആൻസറ് ബി ക്യൂലക്സ് അടുത്ത ക്വസ്റ്റ്യൻ ഏതു ഭാഗമാണ് ശരീരത്തിൽ ആന്റിബോഡികൾ നിർമ്മിക്കുന്നത് ഓപ്ഷൻ സെ അരുണാണുക്കൾ ബി ഷേതാണുക്കൾ സി പ്ലേറ്റ്ലെറ്റുകൾ ഡി പ്ലാസ്മ ആൻസറ് ബി ഷേതാണുക്കൾ അടുത്ത ക്വസ്റ്റ്യൻ മനുഷ്യനിൽ ലിംഗനിർണ്ണയം നടത്തുന്ന ക്രോമസോം ഓപ്ഷൻ എ എക്സ് വൈ ബി എക്സ് സി എക്സ് എക്സ് ഡി വൈ ആൻസർ എ എക്സ് വൈ അടുത്ത ക്വസ്റ്റ്യൻ ഭാരതത്തിൽ പേപ്പട്ടി വിഷത്തിനുള്ള പ്രതിരോധ മരുന്ന് നിർമ്മിക്കുന്ന ഏക സ്ഥാപനമായ പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഓപ്ഷൻ എ ബാംഗ്ലൂർ ബി ചെന്നൈ സി തിരുവനന്തപുരം ഡി കൂനൂർ ആൻസർ ഡി കൂനൂർ അടുത്ത ക്വസ്റ്റ്യൻ ദീർഘദൃഷ്ടിയുള്ളവരിൽ പ്രകാശരശ്മികൾ പതിക്കുന്നത് ഓപ്ഷൻസ് എ റെറ്റിനയ്ക്കുള്ളിൽ ബി പീത ബിന്ദുവിൽ സി കോർണിയയിൽ ഡി ഐറസിൽ ആൻസർ എ റെട്ടിനയ്ക്കുള്ളിൽ അടുത്ത ക്വസ്റ്റ്യൻ കോശങ്ങളിൽ വെച്ച് ദഹിച്ച ആഹാരം ഓക്സിജനുമായി ചേർന്ന് ഊർജം സ്വതന്ത്രമാക്കുന്ന പ്രക്രിയ ഓപ്ഷൻസ് എ കോശശ്വസനം ബി പ്രത്യുൽപാദനം സി ദഹനം ഡി രക്തചംക്രമണം ആൻസർ എ കോശ ശ്വസനം അടുത്ത ക്വസ്റ്റ്യൻ ഹെസ് ദൃഷ്ടിയുള്ളവരിൽ പ്രകാശരശ്മികൾ പതിക്കുന്നത് ഓപ്ഷൻ സി റെറ്റിനയ്ക്ക് പിറകിൽ ബി റെയുടെ മുന്നിൽ സി റെറ്റിനയിൽ ഡി ഐറസിൽ ആൻസർ ബി റെച്ചിനയുടെ മുന്നിൽ അടുത്ത ക്വസ്റ്റ്യൻ ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഓപ്ഷൻസ് എ പാംഗ്രിയാസ് ബി തൈറോയിഡ് സി ഹൈപ്പോ തലാമസ് ഡി ഇതൊന്നുമല്ല ആൻസർ ബി തൈറോയിഡ് അടുത്ത ക്വസ്റ്റ്യൻ തലച്ചോറിൽ നിന്ന് ക്രമവിരുദ്ധമായ വൈദ്യുത ഡിസ്ചാർജ് സൃഷ്ടിക്കപ്പെടുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു രോഗം ഓപ്ഷൻ എ ഹിസ്റ്റീരിയ ബി അപസ്മാരം സി ഫോബിയ ഡി സൈക്കോസിസ് ആൻസർ ബി അപസ്മാരം അടുത്ത ക്വസ്റ്റ്യൻ മനുഷ്യ ശരീരത്തിൽ പകർച്ചവ്യാധികൾക്ക് എതിരായി പ്രവർത്തിക്കുന്നത് എന്താണ് ഓപ്ഷൻസ് എ ഹോർമോണുകൾ ബി എൻസൈമുകൾ സി വെളുത്ത രക്താണുക്കൾ ഡി ചുവന്ന രക്താണുക്കൾ ആൻസർ സി വെളുത്ത രക്താണുക്കൾ അടുത്ത ക്വസ്റ്റ്യൻ ശരീരത്തിലെ ചില പ്രത്യേക ഗ്രന്ഥികൾ രക്തത്തിലേക്ക് കലർത്തുന്ന രാസവസ്തുക്കളാണ് ഡാഷ് ഓപ്ഷൻസ് എ ഹോർമോണുകൾ ബി ഹീമോഗ്ലോബിൻ സി അമളങ്ങൾ ഡി ഷാരങ്ങൾ ആൻസർ എ ഹോർമോണുകൾ അടുത്ത ക്വസ്റ്റ്യൻ ജീവിനുള്ളവയിൽ മാത്രം വളരുന്ന സൂക്ഷ്മ ജീവിയാണ് ഡാഷ് ഓപ്ഷൻസ് എ വൈറസ് ബി ബാക്ടീരിയ സി പ്ലാസ്മോഡിയം ഡി ക്ലോസ്ട്രഡിയ ക്ലോസ്ട്രഡിയടെറ്റനി ആൻസർ എ വൈറസ് അടുത്ത ക്വസ്റ്റ്യൻ പാലിൽ എൺപത് മുതൽ എൺപത്തെട്ട് ശതമാനം വരെ അടങ്ങിയിരിക്കുന്നത് ഓപ്ഷൻ എ വെള്ളം ബി വിറ്റാമിനുകൾ സി പ്രോട്ടീൻ ഡി കൊഴുപ്പ് ആൻസർ എ വെള്ളം അടുത്ത ക്വസ്റ്റ്യൻ എയ്ഡ്സ് വൈറസ് ഏത് വളർച്ചയാണ് ബാധിക്കുന്നത് ഓപ്ഷൻസ് എ രക്തത്തിലെ ടി കോശങ്ങളെ ബി തലച്ചോറിലെ കോശങ്ങളെ സി ചുവന്ന രക്താണുക്കളെ ഡി ഹീമോഗ്ലോബിൻ ആൻസർ എ രക്തത്തിലെ ടി കോശങ്ങളെ അടുത്ത ക്വസ്റ്റ്യൻ രാസപരമായി എൻ സെയിം എന്നത് ഓപ്ഷൻസ് എ കൊഴുപ്പ് ബി കാർബോഹൈഡ്രേറ്റ് സി പ്രോട്ടീൻ ഡി വിറ്റാമിൻ ആൻസർ സി പ്രോട്ടീൻ അടുത്ത ക്വസ്റ്റ്യൻ ശരീരത്തിലെ താപനില ക്രമീകരിക്കുന്ന അവയവം ഓപ്ഷൻസ് എ ശ്വാസകോശം ചർമ്മം ചെവി ഡി ഹൃദയം ആൻസർ ബി ചർമ്മം അടുത്ത ക്വസ്റ്റ്യൻ മസ്തിഷ്കത്തിലെ ഏതു ഭാഗത്തെയാണ് ആൽക്കഹോൾ സ്വാധീനിക്കുന്നത് ഓപ്ഷൻ എ സെറിബല്ലം ബി സെറിബ്രം സി തലാമസ് ഡി എപ്പി തലാമസ് ആൻസർ എ സെറിബല്ലം അടുത്ത ക്വസ്റ്റ്യൻ ഡീതയിൽ ഡൈ കാർബസിൻ സിട്രേറ്റ് എന്ന മരുന്ന് ഏത് രോഗം തടയാനാണ് ഉപയോഗിക്കുന്നത് ഓപ്ഷൻ എ ക്ഷയം ബി മഞ്ഞപ്പിത്തം സി എയ്ഡ്സ് ഡി മന്ത് ആൻസർ ഡി മന്ത് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പട്ടി വിഷം ആദ്യമായി വികസിപ്പിച്ചെടുത്തത് ഓപ്ഷൻ സെ ഫ്ലമിങ് ബി റൊണാൾഡ് റോസ് സി ക്രിസ്റ്റ്യൻ ബർണാഡ് ഡി ലൂയി പാസ്റ്റർ ആൻസർ ഡി ലൂയി പാസ്റ്റർ അടുത്ത ക്വസ്റ്റിൻ കേൾവിക്കുറവ് പരിഹരിക്കുന്നതിന് ഉപയോഗിക്കുന്നത് ഓപ്ഷൻസ് എ ഓഡിയോമീറ്റർ ബി അമിനോമീറ്റർ സി മാനോമീറ്റർ ഡി ഓഡിയോ ഫോൺ ആൻസറ് ഡി ഓഡിയോഫോൺ അടുത്ത ക്വസ്റ്റ്യൻ പാരമ്പര്യ നിയമങ്ങൾ ഏത് ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻസ് എ ഡാർവിൻ ബി സി വി രാമൻ സി മെന്റൽ ഡി പ്രീസ്റ്റിലി ആൻസർ സി മെന്റൽ അടുത്ത ക്വസ്റ്റ്യൻ പാങ്ക്രിയാസ് എന്നത് ഒരു കൂട്ടം ഡാഷ് ആണ് ഓപ്ഷൻ എ ബാക്ടീരിയ ബി വൈറസ് സി അന്തസ്രാവി ഗ്രന്ഥി ഡി ഫംഗസ് ആൻസർ സി അന്തസ്രാവി ഗ്രന്ഥി അടുത്ത ക്വസ്റ്റ്യൻ ബയോളജിക്കൽ ക്ലോക്ക് ജൈവഘടികാരത്തിന്റെ ഉപയോഗം ഓപ്ഷൻ സേ സമയം അളക്കാൻ ബി കാലാവസ്ഥ പ്രവചിക്കാൻ സി താളാത്മക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ ഡി ഇതൊന്നുമല്ല ആൻസർ സി താളാത്മക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ അടുത്ത ക്വസ്റ്റ്യൻ മനുഷ്യ ശരീരത്തിലെ എവിടത്തെ ഭാഗമാണ് റെറ്റിന ഓപ്ഷൻ സേ അസ്ഥി ബി മൂക്ക് സി തലയോട് ഡി കണ്ണ് ആൻസർ ഡി കണ്ണ് അടുത്ത ക്വസ്റ്റ്യൻ ഹീമോഫീലിയ രോഗികളുടെ ഡാഷ് ഹൃദയം ബി വൃക്കകൾ മാലിന്യങ്ങളെ അരിച്ചു മാറ്റുന്നില്ല സി രക്തം കട്ട പിടിക്കുന്നില്ല ഡി കൂടുതൽ രഹിതമാണ് ആൻസർ സി രക്തം കട്ട പിടിക്കുന്നില്ല അടുത്ത ക്വസ്റ്റ്യൻ ജീവികളുടെ രൂപഘടന ധർമ്മങ്ങൾ എന്നിവയുടെ അടിസ്ഥാന ഘടകം ഏതാണ് ഓപ്ഷൻ എ അസ്ഥി ബി ടിഷ്യൂ സി കോശം ഡി ൂണം ആൻസർ സി കോശം അടുത്ത ക്വസ്റ്റ്യൻ അരിയുടെ തവളിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ജീവകം ഓപ്ഷൻസ് എ ജീവകം സി ബി ജീവകം കെ സി ജീവകം ഇ ഡി ജീവകം ബി ആൻസർ ഡി ജീവകം ബി അടുത്ത ക്വസ്റ്റ്യൻ വർണ്ണാന്ത കണ്ടുപിടിച്ചത് ആര് ഓപ്ഷൻസ് എ ജോൺ ഡാൽട്ടൺ ബി ഐസക് ന്യൂട്ടൺ സി വില്യം ഹാർവി ഡി റോഗർ ബേക്കൺ ആൻസർ എ ജോൺ ഡാൾട്ടൺ അടുത്ത ക്വസ്റ്റ്യൻ ശിശുവിൻ്റെ ലിംഗഭേദം നിർണയിക്കുന്നത് ഓപ്ഷൻ സി മാതാവിൻ്റെ ക്രോമസോം ബി പിതാവിൻ്റെ ക്രോമസോം സി മാതാവിൻ്റെ രക്തഗ്രൂപ്പ് ഡി പിതാവിൻ്റെ രക്തഗ്രൂപ്പ് ആൻസർ ബി പിതാവിൻ്റെ ക്രോമസോം അടുത്ത ക്വസ്റ്റ്യൻ ആസ്പെറ്റോസ് മൂലമുണ്ടാകുന്ന രോഗം ഓപ്ഷൻ എ തളർവാദം ബി അൽഷ്യമേസ് സി കരൾ വീക്കം ഡി ക്യാൻസർ ആൻസർ ഡി ക്യാൻസർ അടുത്ത ക്വസ്റ്റ്യൻ മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഓപ്ഷൻ എ ഗ്ലൂക്കോസ് ബി ഫ്രക്ടോസ് സി റൈബോസ് ഡി ലാക്ടോസ് ആൻസർ ഡി ലാക്ടോസ് അടുത്ത ക്വസ്റ്റ്യൻ തിമിരം എന്നത് കണ്ണിന്റെ ഏത് ഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ് ഓപ്ഷൻസ് എ കൺപോളകൾ ബി കോർണിയ സി റെറ്റിന ഡി ലെൻസ് ആൻസർ ഡി ലെൻസ് അടുത്ത ക്വസ്റ്റ്യൻ ഗ്രന്ഥികൾ പുറപ്പെടുവിക്കുന്ന എൻ ആണ് ഡാഷ് ഓപ്ഷൻസ് എ പെപ്സിൻ ബി ട്രിപ്സിൻ സി അമിലീസ് ഡി തൈറോക്സിൻ ആൻസർ സി അടുത്ത ക്വസ്റ്റ്യൻ ഏതിൻ്റെ അധിക ഉത്പാദനം മൂലമാണ് ഗ്രേവ്സ് ഡിസീസ് ഉണ്ടാകുന്നത് ഓപ്ഷൻസ് എ ഇൻസുലിൻ ബി ഗ്ലൂക്കോജൻ സി തൈറോക്സിൻ ഡി കാൽസിറ്റോണിൻ ആൻസർ സി തൈറോക്സിൻ അടുത്ത ക്വസ്റ്റ്യൻ മനുഷ്യ ശരീരത്തിലെ ഏതു ഭാഗത്തെയാണ് യൂസ്റ്റേക്കിയൻ നാളി ബന്ധിപ്പിക്കുന്നത് ഓപ്ഷൻസ് എ ചെവിയേയും കഴുത്തിനെയും ബി ചെവിയേയും മൂക്കിനെയും സി വായിയേയും മൂക്കിനെയും ഡി വായിയേയും കഴുത്തിനെയും ആൻസർ ബി ചെവിയെയും മൂക്കിനെയും അടുത്ത ക്വസ്റ്റ്യൻ ജീവന്റെ ഭൗതിക അടിസ്ഥാനം ബന്ധപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻസ് എ പ്രോട്ടോപ്ലാസം ബി സൈറ്റോപ്ലാസം സി ന്യൂക്ലിയസ് ഡി ഡി എൻ എ ആൻസർ എ പ്രോട്ടോപ്ലാസം അടുത്ത ക്വസ്റ്റ്യൻ റിഫ്ലക്സ് ആക്ഷൻ നടക്കാത്ത ഭാഗമാണ് ഡാഷ് ഓപ്ഷൻസ് എ പേശികൾ ബി നാടികൾ സി മസ്തിഷ്കം ഡി സൂഷ്മനാഡി ആൻസർ എ പേശികൾ അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്ന ഏത് വിളയാണ് നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്നത് ഓപ്ഷൻസ് എ നെല്ല് ബി ഗോതമ്പ് സി മാസി ഡി പയർ ആൻസർ ഡി പയർ അടുത്ത ക്വസ്റ്റ്യൻ മസ്തിഷ്കം നാടികൾ സുഷ്മന സുഷ്മനാഡി എന്നിവ താഴെ പറയുന്നവ ഏതിന്റെ ഭാഗമാണ് ഓപ്ഷൻ എ ശ്വസന വ്യവസ്ഥ ബി രക്തപര്യന വ്യവസ്ഥ സി നാഡി വ്യവസ്ഥ ഡി പ്രത്യുൽപാദന വ്യവസ്ഥ ആൻസർ സി നാഡി വ്യവസ്ഥ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പെട്ടിയുടെ കടിയാൽ ഉണ്ടാകുന്ന രോഗമാണ് ഡാഷ് ഓപ്ഷൻ എ റിക്കറ്റ്സ് ബി റാബിസ് സി മെനിഞ്ചൈറ്റിസ് ഡി ബറിബെറി ആൻസർ ബി റാബിസ് അടുത്ത ക്വസ്റ്റ്യൻ പാൽ പുളിക്കുന്നത് ഏതിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് ഓപ്ഷൻസ് എ റൈസോബിയം ബി അനാബിന സി ലാക്ടോബാസിലിയസ് ഡി കൊളസ്ട്രഡിയം ആൻസർ സി ലാക്ടോബാസിലസ് അടുത്ത ക്വസ്റ്റ്യൻ മനുഷ്യനിൽ രണ്ട് പ്രാവശ്യം വളരുന്ന പല്ലുകളുടെ എണ്ണം ഓപ്ഷൻ സെ ഇരുപത് ബി പന്ത്രണ്ട് സി പതിനെട്ട് ഡി മുപ്പത്തിരണ്ട് ആൻസർ എ ഇരുപത് അടുത്ത ക്വസ്റ്റ്യൻ എച്ച് വൺ എൻ വൺ എന്നത് ഓപ്ഷൻസ് എ ഹീമോഗ്ലോബിൻ വൺ ൂറാമിനഡസ് വൺ ബി ഹീമോഗ്ലൂട്ടിനിൻ വൺ ന്യൂറോമിനിഡ്സ് വൺ സി ഹീമോഗ്ലൂട്ടനിൻ വൺ ന്യൂറസ്തേനിയൺ ഡി നൺ ഓഫ് ദ എബ് ആൻസർ ബി ഹീമോഗ്ലൂട്ടിനിൻ വൺ ന്യൂറാമിനിഡേസ് വൺ അടുത്ത ക്വസ്റ്റ്യൻ ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻസ് എ കുഷ്ഠം ബി ക്ഷയം സി ഗോയിറ്റർ ഡി ആൻസർ എ കുഷ്ഠം അടുത്ത ക്വസ്റ്റ്യൻ ബി സി ജി എടുക്കുന്നത് താഴെപ്പറയുന്നവയിൽ ഏതിനു പ്രതിരോധിക്കാനാണ് ഓപ്ഷൻസ് എ ട്യൂബർകൊലോസിസ് ബി ക്യാൻസർ സി ബെറിബെറി ഡി ഹൈഡ്രോഫോബിയ ആൻസർ എ ട്യൂബർകൊലോസിസ് അടുത്ത ക്വസ്റ്റ്യൻ അമിതമായ പാനീയങ്ങൾ ഉപയോഗിക്കുന്നതു മൂലം ഏത് അവയവത്തിനാണ് കൂടുതൽ നാശമുണ്ടാവുക ഓപ്ഷൻ സേ തലച്ചോറ് ബി ശ്വാസകോശം സി വൃക്കകൾ ഡി കരൾ ആൻസർ ഡി കരൾ അടുത്ത ക്വസ്റ്റിൻ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏത് ഓപ്ഷൻ സി കരൾ ബി പാങ്ക്രിയാസ് സി പിറ്റുറ്ററി ഡി തൈറോയിഡ് ആൻസർ എ കരൾ അടുത്ത ക്വസ്റ്റിൻ വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഓപ്ഷൻ സി മഞ്ഞപ്പിത്തം ബി കോളറ സി എയ്ഡ്സ് ഡി ഷയം ആൻസർ ഡി ഷയം അടുത്ത ക്വസ്റ്റ്യൻ പൂർണ്ണ ആരോഗ്യവാനായ ഒരു മനുഷ്യന്റെ രക്തസമ്മർദ്ദം ഓപ്ഷൻസ് എ ഹൺഡ്രഡ് ടു വൺ ട്വന്റി ബി എയ്റ്റി ടു വൺ ട്വന്റി സി നയൻറ്റീൻ ടു വൺ ഫോർട്ടി ഡി എയ്റ്റി ടു വൺ ഫിഫ്റ്റി ആൻസറ് ബി എയ്റ്റി ടു വൺ ട്വന്റി അടുത്ത ക്വസ്റ്റ്യൻ ഹോർമോൺ ആയി കണക്കാക്കപ്പെടുന്ന ജീവകം ഓപ്ഷൻസ് എ ജീവകം എ ബി ജീവകം ബി സി ജീവകം സി ഡി ജീവകം ഇ ആൻസർ ഡി ജീവകം ഇ അടുത്ത ക്വസ്റ്റ്യൻ ചൂടാകുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം ഓപ്ഷൻസ് എ ജീവകം ഡി ബി ജീവകം സി സി ജീവകം ഇ ഡി ജീവകം എ ആൻസർ ജീവകം സി അടുത്ത ക്വസ്റ്റ്യൻ സാസ് രോഗം നേരിട്ട് ബാധിക്കുന്ന അവയവം ഓപ്ഷൻസ് എ വൃക്കകളും മൂത്രാശയവും സി ഹൃദയവും ദമനികളും സി ശ്വാസകോശവും ശ്വാസനാളവും ഡി കരളും പിത്തസഞ്ചിയും ആൻസർ സി ശ്വാസകോശവും ശ്വാസനാളവും അടുത്ത ക്വസ്റ്റ്യൻ ജനിതക സ്വഭാവത്തിന് നിദാനമായ തന്മാത്ര ഏത് ഓപ്ഷൻസ് എ ഡി എൻ എ ബി ഹീമോഗ്ലോബിൻ സി ക്ലോറോഫിൻ ഡി കാർബോഹൈഡ്രേറ്റ് ആൻസർ എ ഡി എൻ എ അടുത്ത ക്വസ്റ്റ്യൻ ഒരു ശിശു വളർന്നു വരുമ്പോൾ എല്ലുകളുടെ എണ്ണം ഡാഷ് ഡാഷാകുന്നു ഓപ്ഷൻ സെ കൂടുന്നു ബി വ്യത്യാസം വരുന്നില്ല സി കുറയുന്നു ഡി ഓരോ ആളിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു ആൻസർ സി കുറയുന്നു അടുത്ത ക്വസ്റ്റ്യൻ പച്ചക്കറികളിൽ കൂടി ലഭ്യമാകാത്ത ജീവകം ഏത് ഓപ്ഷൻ എ സി ഓപ്ഷൻസ് ബി എ ഓപ്ഷൻ സി ഡി ഓപ്ഷൻ ഡി ബി ആൻസർ ഓപ്ഷൻ സി ഡി വൈറ്റമിൻ ഡി അടുത്ത ക്വസ്റ്റ്യൻ അമിത മദ്യമാനം മൂലം പ്രവർത്തനക്ഷമതമല്ലാതാകുന്ന അവയവം ഓപ്ഷൻ എ ശ്വാസകോശം ബി വൃക്ക സി കരൾ ഡി ഹൃദയം ആൻസർ സി കരൾ അടുത്ത ക്വസ്റ്റ്യൻ അസ്ഥികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ വിറ്റാമിൻ ഓപ്ഷൻ സി വിറ്റാമിൻ എ ബി വിറ്റാമിൻ ഡി സി വിറ്റാമിൻ സി ഡി വിറ്റാമിൻ ബി ആൻസർ ബി വിറ്റാമിൻ ഡി അടുത്ത ക്വസ്റ്റ്യൻ മനുഷ്യന്റെ അസ്ഥി കൂടത്തിൽ ആകെ അസ്ഥികളുടെ എണ്ണം ഓപ്ഷൻ സി മുന്നൂറ്റി ആറ് ബി ഇരുന്നൂറ്റി പതിനാറ് സി മുന്നൂറ്റി പതിനാറ് ൂറ്റി ആറ് ആൻസർ ഡി ഇരുന്നൂറ്റി ആറ് അടുത്ത ക്വസ്റ്റ്യൻ മനുഷ്യ ശരീരത്തിലെ വെള്ളത്തിൻ്റെ അളവ് ഓപ്ഷൻ എ അൻപത് ലിറ്റർ ബി എഴുപത്തഞ്ച് ലിറ്റർ സി ഇരുപത് ലിറ്റർ ഡി നാൽപ്പത് ലിറ്റർ ആൻസർ ഡി നാൽപ്പത് ലിറ്റർ അടുത്ത ക്വസ്റ്റിൻ ഉള്ളിൽ കഴിക്കാനുള്ള പോളിയോ വാക്സിൻ ഓറൽ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ച വ്യക്തി ഓപ്ഷൻസ് എ ആൽബർട്ട് സബിൻ ബി ലൂയി പാസ്റ്റർ സി ജോന സാഗ് ഡി അലക്സാണ്ടർ ഫ്ലമിങ് ആൻസർ എ ആൽബർട്ട് സബിൻ അടുത്ത ക്വസ്റ്റ്യൻ രോഗങ്ങളെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു ഓപ്ഷൻസ് എ ഫിസിയോളജി ബി പതോളജി സി മോർഫോളജി ഡി വൈറോളജി ആൻസർ ബി പതോളജി അടുത്ത ക്വസ്റ്റ്യൻ വൈറ്റമിൻ ബി വണ്ണിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡാഷ് ഓപ്ഷൻ എ റിക്കറ്റ്സ് ബി സ്കൗവി സി ബെറിബെറി ഡി നിശാന്തത്വം ആൻസർ സി ബറിബെറി അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗം ഏതാണ് ഓപ്ഷൻ എ ചിക്കൻ ബോക്സ് ബി കോളറ സി മലേറിയ ഡി ഡയേറിയ ആൻസർ കോളറ അടുത്ത ക്വസ്റ്റ്യൻ രക്തചംക്രമണം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ഓപ്ഷൻ എ ജെയിംസ് സിപ്സൺ ബി ഹെൻറി സ്വാൻ സി മാർട്ടിൻ ക്ലേവ് ഡി വില്യം ഹാർവി ആൻസർ ഡി വില്യം ഹാർവി അടുത്ത ക്വസ്റ്റ്യൻ കരളിനെ ബാധിക്കുന്ന രോഗം ഓപ്ഷൻ സേ മെനിഞ്ചൈറ്റിസ് ബി ടൈഫോയിഡ് സി ന്യൂമോണിയ ഡി ഡി സിറോസിസ് സിറോസിസ് ആൻസർ അടുത്ത ക്വസ്റ്റിൻ താഴെ കൊടുത്തിട്ടുള്ള രോഗങ്ങളിൽ ഏത് രോഗമാണ് വൈറസുകൾ പരത്താത്തത് ഓപ്ഷൻ സി എയ്ഡ്സ് ബി ടൈഫോയിഡ് സി ചിക്കൻ ബോക്സ് ഡി മീസിൽസ് ആൻസർ ബി ടൈഫോയിഡ്സ് അടുത്ത ക്വസ്റ്റിൻ തുറന്ന ഹൃദയ ശസ്ത്രക്രിയ ഓപ്പൺ ഹാർട്ട് സർജറിയുടെ ഉപജ്ഞാതാവ് ഓപ്ഷൻ സേ ക്രിസ്റ്റ്യൻ ബർണാൾഡ് ബി വില്യം കോൾക്ക് സി വാൾട്ടർ ലില്ലെഹെൽ ഡി മൈക്കിൾ ഡി ബേക്കി ആൻസറ് സി വാൾട്ടർ ലില്ലഹെൽ അടുത്ത ക്വസ്റ്റ്യൻ ഹോമിയോപതിയുടെ പിതാവ് ഓപ്ഷൻ എ സാമുവൽ ജോൺസൺ ബി ജഗദീഷ് ചന്ദ്രബോസ് സി വില്യം സ്റ്റർജിയൻ ഡി സാമുവൽ ഹാനിമാൻ ആൻസർ ഡി സാമുവൽ ഹാനിമാൻ അടുത്ത ക്വസ്റ്റ്യൻ ഭൂമിയിൽ ജീവികളുടെ നിലനിൽപ്പിന് ആധാരമായ അന്തരീക്ഷ ഊഷ്മാവ് നിലനിർത്തുന്നത് ഓപ്ഷൻ എ ഭൗമോപരിതലം സൂര്യ രശ്മികളെ ആകരണം ചെയ്യുന്നത് കൊണ്ട് ബി ഭൗമോപരിതലം പ്രകാശരശ്മികളെ പ്രതിഫലിപ്പിക്കുന്നതുകൊണ്ട് സി ഭൗമ ഉപരിതലത്തിലെ പ്രകാശരശ്മികളുടെ പ്രതിഫലനങ്ങളും പുനഃപ്രതിഫലനങ്ങളും കൊണ്ട് ഡി ഓസോൺ പാളയുടെ സാന്നിധ്യമുള്ളതുകൊണ്ട് ആൻസർ സി ഭൗമ ഉപരിതലത്തിലെ പ്രകാശ പ്രതിഫലനങ്ങളും പുനഃപ്രതിഫലനങ്ങളും കൊണ്ട് അടുത്ത ക്വസ്റ്റ്യൻ സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ വരുമ്പോൾ സംഭവിക്കുന്ന പ്രതിഭാസം ഓപ്ഷൻ എ ചന്ദ്രഗ്രഹണം ബി സൂര്യഗ്രഹണം സി പൗർണമി ഡി അമാവാസി ആൻസർ ബി സൂര്യഗ്രഹണം അടുത്ത ക്വസ്റ്റ്യൻ ഒറൈസ സെറ്റൈവ എന്ന ശാസ്ത്രനാമവുമായി ബന്ധപ്പെട്ടതേത് ഓപ്ഷൻസ് എ റാബി ബി ഗോതമ്പ് സി നെല്ല് ഡി ചോളം ആൻസർ സി നെല്ല് അടുത്ത ക്വസ്റ്റ്യൻ കൂട്ടത്തിൽ പെടാത്തത് ഏത് ഓപ്ഷൻസ് എ വിൻഡുമിൽ ബി സോളാർ പാനലുകൾ സി ജലവൈദ്യുത നിലയം ഡി ആണവ നിലയം ആൻസർ ഡി ആണവ നിലയം അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഗ്രാമത്തിലെ വീടുകളിൽ തൊണ്ണൂറ് ശതമാനവും പരമ്പരാഗത ഊർജ സ്രോതസ്സാണ് ഉപയോഗപ്പെടുത്തുന്നത് പത്ത് ശതമാനം വീടുകളിൽ പാചകവാതവും ഉപയോഗിക്കുന്നു മുകളിൽ കൊടുത്ത ദത്തം ചിത്രീകരിക്കാൻ ഏതു തരം ചാർട്ടാണ് ഏറ്റവും അനുയോജ്യം ഓപ്ഷൻ സെട്രീ ചാർട്ട് ബി ടേബിൾ ചാർട്ട് സി സ്പൈ ചാർട്ട് ഡി ഫ്ലോ ചാർട്ട് ആൻസർ സി പൈ ചാർട്ട് അടുത്ത ക്വസ്റ്റ്യൻ സസ്തിനിയിൽ പെടാത്ത ജീവി ഏത് ഓപ്ഷൻ എ ഡോൾഫിൻ ബി വവ്വാൻ സി തിമിംഗലം ഡി സ്രാവ് ആൻസർ ഡി സ്രാവ് അടുത്ത കൊസ്റ്റ്യൻ റേച്ചൽ കാർഡ്സിൻ രചിച്ച നിശബ്ദതയുടെ വസന്തം എന്നതിന്റെ ഉള്ളടക്കം ഓപ്ഷൻ എ പ്രപഞ്ചോൽപത്തി ബി പരിസ്ഥിതിയിൽ കീടനാശിനിയുടെ പ്രത്യാഘാതം സി പ്രകൃതി സൗന്ദര്യത്തിന്റെ സമ്പന്നത വ്യതിയാനം ആൻസറ് ബി പരിസ്ഥിതിയിൽ കീടനാശിനിയുടെ പ്രത്യാഘാതം അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി ഇരുപത്തെട്ടിന് ആചരിക്കാൻ കാരണം ഓപ്ഷൻസ് എ സി വി രാമന്റെ ജന്മദിനം ബി സി വി രാമന്റെ ചരമദിനം സി സി വി രാമന് നൊബെൽ സമ്മാനം ലഭിച്ച ദിനം ഡി രാമൻ എഫക്ട് കണ്ടുപിടിച്ച ദിനം ആൻസർ ഡി രാമൻ എഫക്ട് കണ്ടുപിടിച്ച ദിനം നെല്ലിക്കയിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന ജീവകം ഓപ്ഷൻസ് എ ജീവകം കെ ബി ജീവകം എ സി ജീവകം ബി ഡി ജീവകം സി ആൻസർ ഡി ജീവകം സി അടുത്ത ക്വസ്റ്റ്യൻ എക്സിമ എന്ന രോഗം മനുഷ്യന്റെ ഏത് ശരീരഭാഗത്തെ ബാധിക്കുന്നു ഓപ്ഷൻസ് എ തൊക്ക് ബി കണ്ണ് സി കരൾ ഡി തലച്ചോറ് ആൻസർ എ തൊക്ക് അടുത്ത ക്വസ്റ്റ്യൻ മനുഷ്യ ശരീരത്തിന്റെ സാധാരണ താപനില സി മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് ബി മുപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് സി മുപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് ഡി മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് ആൻസർ എ മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് അടുത്ത ക്വസ്റ്റ്യൻ സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ഓപ്ഷൻ വിറ്റാമിൻ സി ബി വിറ്റാമിൻ ബി സി വിറ്റാമിൻ ഡി ഡി വിറ്റാമിൻ എ ആൻസർ സി വിറ്റാമിൻ ഡി അടുത്ത ക്വസ്റ്റ്യൻ ഗ്ലൂക്കോമ മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് ഓപ്ഷൻ എ കരൾ ബി തലച്ചോറ് സി ചെവി ഡി കണ്ണ് ആൻസർ ഡി കണ്ണ് അടുത്ത ക്വസ്റ്റ്യൻ മനുഷ്യ നേത്രത്തിന്റെ ഏതു ഭാഗമാണ് സാധാരണയായി നേത്രദാനത്തിന് ഉപയോഗിക്കുന്നത് ഓപ്ഷൻ സി കോർണിയ ബി ഐറിസ് സി റെറ്റിന ഡി പ്യൂപ്പിൾ ആൻസർ എ കോർണിയ അടുത്ത ക്വസ്റ്റ്യൻ ആന്റിജൻ അടങ്ങിയിട്ടില്ലാത്ത രക്തം എ ബി ഓ എ ബി ആൻസർ ഒ അടുത്ത ക്വസ്റ്റ്യൻ മനുഷ്യന്റെ ശരീരത്തിലെ തൊലി മുഴുവൻ മാറി പുതിയ താകാൻ എത്ര കാലമെടുക്കും ഓപ്ഷൻ സെ മുപ്പത് ദിവസം ബി ഒരു വർഷം സി അറുപത് ദിവസം ഡി രണ്ട് വർഷം ആൻസർ സി അറുപത് ദിവസം അടുത്ത ക്വസ്റ്റ്യൻ ലോഹ ഹൃദയ ദിനമായി ആചരിക്കുന്നത് ഓപ്ഷൻ സെ എല്ലാ കൊല്ലവും സെപ്റ്റംബർ അവസാനത്തെ ഞായറാഴ്ച ബി എല്ലാ കൊല്ലവും സെപ്റ്റംബർ ആദ്യ ഞായറാഴ്ച സി സെപ്റ്റംബർ ഇരുപത്തി ആറ് ഡി സെപ്റ്റംബർ മുപ്പത് ആൻസർ എ എല്ലാ കൊല്ലവും സെപ്റ്റംബർ അവസാനത്തെ ഞായറാഴ്ച അടുത്ത ക്വസ്റ്റ്യൻ ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ് നിലനിർത്തുന്ന ഘടകം ഏത് ഓപ്ഷൻസ് എ ബൈൽ ബി അഡ്രിനാലിൻ സി ഇൻസുലിൻ ഡി ഗ്ലൂക്കോജൻ ആൻസർ സി ഇൻസുലിൻ അടുത്ത ക്വസ്റ്റ്യൻ ബാക്ടീരിയ കാരണമാകാത്ത രോഗം ഏത് ഓപ്ഷൻ എ ഡിഫ്തീരിയ ബി പ്ലേഗ് സി ന്യൂമോണിയ ഡി ഇൻഫ്ലുവൻസ ആൻസർ ഡി ഇൻഫ്ലുവൻസ അടുത്ത ക്വസ്റ്റ്യൻ പ്രായപൂർത്തിയായ മനുഷ്യനിലുള്ള രക്തത്തിന്റെ അളവ് എത്ര ഓപ്ഷൻ ഓപ്ഷൻസ് എ ടു ആറ് ലിറ്റർ ബി ആറ് ഏഴ് ലിറ്റർ സി എട്ട് ഒൻപത് ലിറ്റർ ഡി ഇവയൊന്നുമല്ല ആൻസർ എ അഞ്ച് ടു ആറ് ലിറ്റർ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നവയിൽ ഹോർമോൺ അല്ലാത്തത് ഏത് ഓപ്ഷൻസ് എ അഡ്രിനാലിൻ ബി തൈറോക്സിൻ സി ഈസ്ട്രജൻ ഡി പപ്സിൻ ആൻസറ് ഡി പപ്സിൻ അടുത്ത ക്വസ്റ്റ്യൻ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് ഡാഷ് ഓപ്ഷൻസ് എ കരൾ ബി പാക്രിയാസ് സി പിറ്റുറ്ററി ഡി തൈറോയിഡ് ആൻസർ ബി പാക്രിയാസ് അടുത്ത ക്വസ്റ്റ്യൻ ഉമിനീർ ഏത് മേലാണ് പ്രവർത്തിക്കുന്നത് ഓപ്ഷൻ എ മാംസ്യം ബി ധാതു ലവണങ്ങൾ സി കൊഴുപ്പ് ഡി അന്നജം ആൻസർ ഡി അന്നജം അടുത്ത ക്വസ്റ്റ്യൻ പേപ്പട്ട് വിഷത്തിനുള്ള പ്രതിവിധി കണ്ടുപിടിച്ചത് ആര് ഓപ്ഷൻ എ ജോസഫ് ലിസ്റ്റർ ബി സർ റൊണാൾഡ് റോസ് സി എഡ്വേർഡ് ജന്നർ ഡി ലൂയി പാസ്റ്റർ ആൻസർ ഡി ലൂയി പാസ്റ്റർ അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഏതിനാണ് ഏറ്റവും അധികം വിറ്റാമിൻ സി അടങ്ങിയിരിക്കുന്നത് ഓപ്ഷൻ സി പാൽ ബി കശുവണ്ടി പരിപ്പ് സി ചെറുനാരങ്ങ ഡി പയർ വർഗങ്ങൾ ആൻസർ സി ചെറുനാരങ്ങ അടുത്ത ക്വസ്റ്റ്യൻ തുടയെല്ലിനെ ശരീര വിളിക്കുന്നത് ഡാഷ് എന്നാണ് ൈറ്റിസ് ഡാഷ് ബാധിക്കുന്ന ഒരു രോഗമാണ് ഓപ്ഷൻസ് എ നാക്കിനെ ബി കണ്ണിനെ സി കരളിനെ ഡി സന്ധികളെ ആൻസർ ഡി സന്ധികളെ അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ശരീരത്തിലുള്ള ചുവന്ന രക്താണുക്കളുടെ ജീവിതകാലം എത്ര ഓപ്ഷൻ എ ശരാശരി നൂറ്റി ഇരുപത് ദിവസം ബി ശരാശരി നൂറ്റി എൺപത് ദിവസം സി ശരാശരി തൊണ്ണൂറ് ദിവസം ഡി ശരാശരി അറുപത് ദിവസം ആൻസർ എ ശരാശരി നൂറ്റി ഇരുപത് ദിവസം അടുത്ത ക്വസ്റ്റ്യൻ ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്ന രോഗം ഏത് ഓപ്ഷൻ എ യെല്ലോ ഫീവർ ബി ഗോയ്റ്റ് സി ഡിഫ്തീരിയ ഡി ഹീമോഫീലിയ ആൻസർ ഡി ഹീമോഫീലിയ അടുത്ത ക്വസ്റ്റ്യൻ മനുഷ്യ ശരീരത്തിലേക്ക് വളം കീടനാശിനി എന്നിവ ദോഷകരമായി ചെല്ലുന്നതിന് കൂടുതൽ സഹായിക്കുന്നത് ഓപ്ഷൻസ് എ മാംസാഹാരം ബി ഭൂഗർഭജലം സി പഴങ്ങളും പച്ചക്കറികളും ഡി മത്സ്യം വഴി ആൻസർ സി പഴങ്ങളും പച്ചക്കറികളും അടുത്ത ക്വസ്റ്റിൻ അധികമായി കഴിഞ്ഞാൽ താഴെ പറയുന്നവയിൽ ഏത് വിറ്റാമിനുകളാണ് കരളിൽ അടിയുന്നത് ഓപ്ഷൻ എ വിറ്റാമിൻ ഡി ബി വിറ്റാമിൻ സി സി വിറ്റാമിൻ ബി ഡി വിറ്റാമിൻ എ ആൻസർ ഡി വിറ്റാമിൻ എ അടുത്ത ക്വസ്റ്റ്യൻ കുട്ടിയുടെ പിതൃത്വം ആരിൽ എന്ന് തെളിയിക്കാൻ താഴെ പറയുന്ന ഏത് ടെസ്റ്റാണ് നടത്തുക ഓപ്ഷൻസ് ഡി എൻ എ ടെസ്റ്റ് ബി പ്രോട്ടീൻ അനാലിസിസ് സി ക്രോമസോം കൗണ്ടിങ് ടെസ്റ്റ് ടെസ്റ്റ് ആൻസർ എ എ അടുത്ത ക്വസ്റ്റ്യൻ സാസ് എന്നാൽ അക്യൂട്ട് റെസ്പിറേറ്ററി സിസ്റ്റം ബി സിസ്റ്റമിക് അക്യൂട്ട് റീനൽ സിൻഡ്രോം സി ഡോളിറ്ററി അക്യൂട്ട് റെസ്പിറേറ്ററി സിസ്റ്റം ഡി സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം ആൻസർ ഡി സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം അടുത്ത ക്വസ്റ്റിൻ ഒരു മനുഷ്യന്റെ സാധാരണ ശരീരോഷ്മാവ് എത്രയാണ് ഓപ്ഷൻ എ തൊണ്ണൂറ്റെട്ട് പോയിന്റ് നാല് ഡിഗ്രി ഫാരൻ ഹീറ്റ് ബി തൊണ്ണൂറ്റെട്ട് പോയിന്റ് ആറ് ഡിഗ്രി ഫാരൻ ഹീറ്റ് സി തൊണ്ണൂറ്റെട്ട് പോയിന്റ് എട്ട് ഡിഗ്രി ഫാരൻ ഹീറ്റ് ഡി തൊണ്ണൂറ്റെട്ട് പോയിന്റ് രണ്ട് ഡിഗ്രി ഫാരൻ ഹീറ്റ് ആൻസർ എ തൊണ്ണൂറ്റെട്ട് പോയിന്റ് നാല് ഡിഗ്രി ഫാരൻ ഹിറ്റ് അടുത്ത ക്വസ്റ്റിൻ ആമാശയത്തിന്റെ അടിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥി ഏത് ഓപ്ഷൻ സി കരൺ ബി പാങ്കരിയാസ് സി പിറ്റുറ്ററി ഡി തൈറോയിഡ് ആൻസർ ബി പാക്രിയാസ് അടുത്ത ക്വസ്റ്റ്യൻ വായു മലിനീകരണ സൂചിക എ പി ഐ അനുസരിച്ച് അപകടകരമല്ലാത്ത ഏറ്റവും ഉയർന്ന പരിധി ഏത് ഓപ്ഷൻ സി അൻപത് ബി എഴുപത്തി അഞ്ച് സി അറുപത്തിരണ്ട് ഡി മുപ്പത്തിരണ്ട് ആൻസർ ഡി മുപ്പത്തിരണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ലോക എയ്ഡ്സ് ദിനം എന്നാണ് ഓപ്ഷൻസ് എ ഡിസംബർ ഒന്ന് ബി ജനുവരി ഒന്ന് സി സെപ്റ്റംബർ അഞ്ച് ഡി മെയ് എട്ട് ആൻസർ എ ഡിസംബർ ഒന്ന് അടുത്ത ക്വസ്റ്റ്യൻ ആഹാരത്തിലെ പോഷകാംശങ്ങൾ അധികവും രക്തത്തിലേക്ക് ആകരണം ചെയ്യപ്പെടുന്നത് എവിടെ വെച്ചാണ് ഓപ്ഷൻ സേ ആമാശയം ബി ചെറുകുടൽ സി വൻകുടൽ ഡി പക്വാശയം ആൻസർ ുടൽ അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്ന ആഹാര സാധനങ്ങളിൽ ഏറ്റവും അധികം മാംസ്യം അടങ്ങിയിട്ടുള്ളത് ഏതിലാണ് ഓപ്ഷൻ എ മത്സ്യം ബി പയർ സി പാൽ ഡി ആപ്പിൾ ആൻസർ ബി പയർ അടുത്ത ക്വസ്റ്റ്യൻ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഓക്സിജൻ നീക്കം ചെയ്യപ്പെട്ട രക്തം ഹൃദയത്തിന്റെ ഏത് അറയിലാണ് എത്തിച്ചേരുന്നത് ഓപ്ഷൻ എ ഇടത് ആറിക്കൽ ി ഇടതു വെണ്ട്രക്കൾ സി വലതു ആറുക്കിൾ ഡി വലതു വെണ്ട്രിക്കൾ ആൻസർ സി വലതു ആറുക്കിൾ അടുത്ത ക്വസ്റ്റ്യൻ ഉറുമ്പിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത് ഓപ്ഷൻ സി അസിറ്റിക് ആസിഡ് ബി ഫോമിക് ആസിഡ് സി ലാക്ടിക് ആസിഡ് ഡി സിട്രിക് ആസിഡ് ആൻസർ ബി ഫോമിക് ആസിഡ് അടുത്ത ക്വസ്റ്റിൻ പാറ്റല്ല ഏത് അസ്ഥിയുടെ ശാസ്ത്രീയ നാമമാണ് ഓപ്ഷൻസ് എ മുട്ടുചിരട്ട ബി വളയല് സി വാരിയല് ഡി ഉരാസ്തി ആൻസർ എ മുട്ടു ചിരട്ട അടുത്ത ക്വസ്റ്റ്യൻ രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നത് ഓപ്ഷൻ എ പ്ലാസ്മ ബി പ്ലേറ്റ്ലെറ്റുകൾ സി രക്താണുക്കൾ ഡി ക്ഷേദരക്താണുക്കൾ ആൻസർ ബി പ്ലേറ്റ്ലെറ്റുകൾ അടുത്ത ക്വസ്റ്റ്യൻ പ്രാണികളെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖ ഏത് ഓപ്ഷൻ എ എത്നോളജി ബി എൻഡോമോളജി സി എത്തോളജി ഡി എറ്റിമോളജി ആൻസർ ബി എൻഡോമോളജി അടുത്ത ക്വസ്റ്റിൻ ഗ്ലൂക്കോസ് ഡാഷ് വിഭാഗത്തിൽപ്പെടുന്നു ഓപ്ഷൻ എ കാർബോഹൈഡ്രേറ്റ് ബി പ്രോട്ടീൻ സി വിറ്റാമിൻ ഡി ഫാറ്റ് ആൻസർ എ കാർബോഹൈഡ്രേറ്റ് അടുത്ത കോസ്റ്റിൻ മനുഷ്യനിൽ ഡാഷ് ജോഡി ക്രോമസോമുകൾ ഉണ്ട് ഓപ്ഷൻസ് എ ഇരുപത്തി മൂന്ന് ബി ഇരുപത്തിയാറ് സി പതിനേഴ് ഡി ഇരുപത് ആൻസർ എ ഇരുപത്തിമൂന്ന് അടുത്ത ക്വസ്റ്റ്യൻ എല്ലുകളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രം ഏത് ഓപ്ഷൻസ് എ ഓസ്റ്റിയോളജി ബി ഓഡോൺടോളജി സി ബോൺ സയൻസ് ഡി ഓപ്റ്റിക്സ് ആൻസർ എ ഓസ്റ്റിയോളജി അടുത്ത ക്വസ്റ്റ്യൻ ഡെങ്കിപ്പനിക്ക് കാരണമായത് ഏത് ഓപ്ഷൻസ് എ പെയിൻ ബി ക്യൂലക്സ് കൊതുകുകൾ സി ചെള് ഡി പാറ്റകൾ ആൻസർ ബി ക്യൂലക്സ് കൊതുകുകൾ അടുത്ത ക്വസ്റ്റ്യൻ വായുവിൽ കൂടി പകരാത്ത രോഗം ഏത് ഓപ്ഷൻസ് എ സാസ് ബി ആന്ത്രാക്സ് ഡി ജലദോഷം ഡി ഇതൊന്നുമല്ല ആൻസർ ഡി ഇവയൊന്നുമല്ല അടുത്ത ക്വസ്റ്റ്യൻ മുതിർന്ന മനുഷ്യന്റെ തലച്ചോറിന്റെ ശരാശരി ഭാരം എത്രയാണ് ഓപ്ഷൻ സി ആയിരത്തി അഞ്ഞൂറ് ഗ്രാമിനും ആയിരത്തി അറുന്നൂറ് ഗ്രാമിനും ഇടയ്ക്ക് ബി എണ്ണൂറ് ഗ്രാമിനും ആയിരം ഗ്രാമിനും ഇടയ്ക്ക് സി ആയിരത്തി മുന്നൂറ് ഗ്രാമിനും ആയിരത്തി നാനൂറ് ഗ്രാമിനും ഇടയ്ക്ക് ഡി ആയിരത്തി ഒരുന്നൂറ് ഗ്രാമിനും ആയിരത്തി ഇരുന്നൂറ് ഗ്രാമിനും ഇടയ്ക്ക് ആൻസറ് സി ആയിരത്തി മുന്നൂറ് ഗ്രാമിനും ആയിരത്തി നാന്നൂറ് ഗ്രാമിനും ഇടയ്ക്ക് അടുത്ത ക്വസ്റ്റ്യൻ കളവ് പറയുമ്പോൾ കണ്ടുപിടിക്കുന്ന ഉപകരണം ഏത് ഓപ്ഷൻസ് എ ഡി എൻ എ ടെസ്റ്റ് ബി എക്കോ കാർഡിയോഗ്രാഫ് സി പോളിഗ്രാഫ് ഡി സി ടി സ്കാൻ ആൻസർ സി പോളിഗ്രാഫ് അടുത്ത ക്വസ്റ്റിൻ രക്തസമ്മർദ്ദം കൂടിയ അവസ്ഥയെ എന്തു പറയുന്നു ഓപ്ഷൻ എ ഹൈപ്പർ ടെൻഷൻ ബി ട്രാക്കേ കാർഡിയ സി ബ്രാൻഡേ കാർഡിയ ഡി ഹൈപ്പോടെൻഷൻ ൻസർ എ ഹൈപ്പർടെൻഷൻ അടുത്ത ക്വസ്റ്റ്യൻ വൈറസ് ഉണ്ടാക്കുന്ന ഒരു രോഗം ഏത് ഓപ്ഷൻസ് എ ക്ഷയം ബി ടെസ് സി കോളറ ഡി എയ്ഡ്സ് ആൻസർ ഡി എയ്ഡ്സ് അടുത്ത ക്വസ്റ്റിൻ ഇലക്ട്രോ കാർഡിയോഗ്രാം കണ്ടുപിടിച്ചതാര് ഓപ്ഷൻ എ വില്യം നോർവേ ബി വില്യം ഐന്തോവൻ സി റെനി ലൈനിക് ഡി ജോസഫ് ലിസ്റ്റർ ആൻസർ ബി വില്യം ഐന്തോവൻ അടുത്ത ക്വസ്റ്റ്യൻ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഓപ്ഷൻസ് എ കരൾ ബി തലച്ചോറ് സി തുടയല് ഡി തൊക്ക് ആൻസർ ഡി തൊക്ക് അടുത്ത ക്വസ്റ്റ്യൻ നേഴ്സ് ഡേ ആയി ആചരിക്കുന്ന ദിനം ഓപ്ഷൻസ് എ ഏപ്രിൽ ഏഴ് ബി മെയ് പന്ത്രണ്ട് സി ജൂൺ അഞ്ച് ഡി ഡിസംബർ ഒന്ന് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ എയ്ഡ്സ് ഡാഷ് മൂലം ഒരു രോഗമാണ് ഓപ്ഷൻ എ ബാക്ടീരിയ ബി ഫംഗസ് സി വൈറസ് ഡി പ്രോട്ടോസോവ ആൻസർ സി വൈറസ് അടുത്ത ക്വസ്റ്റ്യൻ പ്രതിരോധ കൊത്തിവെയ്പിലൂടെ നിർമ്മാതം ചെയ്യപ്പെട്ട രോഗം ഓപ്ഷൻ എ പോളിയോ ബി അഞ്ചാമ്പനി സി ചിക്കൻ ബോക്സ് ഡി സ്മോൾ പോക്സ് ൻസർ ഡി സ്മോൾ പോക്സ് അടുത്ത ക്വസ്റ്റ്യൻ ശരീരത്തിൽ കഴുത്തിന് കീഴ്പോട്ടുള്ള ഭാഗത്ത് റിഫ്ലക്സ് ആക്ഷൻ നിയന്ത്രിക്കുന്നത് ഡാഷ് ആണ് ഓപ്ഷൻസ് എ സ്പൈനൽ കോഡ് ബി ബ്രെയിൻ സി ഹൃദയം ഡി പിറ്റുറ്ററി ഗ്ലാൻസ് ആൻസർ എ സ്പൈനൽ കോഡ് അടുത്ത ക്വസ്റ്റ്യൻ പ്രാണികൾ കടിക്കുന്നതു മൂലം ഡാഷ് രോഗം ഉണ്ടാകുന്നു ഓപ്ഷൻസ് എ മലേറിയ ബി കോളറ സി സ്മോൾ പോക്സ് ഡി മീസിൽസ് ആൻസർ എ മലേറിയ അടുത്ത ക്വസ്റ്റ്യൻ ഓറഞ്ചിൽ കൂടുതൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ഓപ്ഷൻസ് എ വൈറ്റമിൻ എ ബി വൈറ്റമിൻ ബി സി വൈറ്റമിൻ സി വൈറ്റമിൻ ഡി ആൻസർ സി വൈറ്റമിൻ സി അടുത്ത ക്വസ്റ്റിൻ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് കൃത്രിമ പോളിയോ വൈറസ് ആദ്യമായി സംയോജിപ്പിച്ചത് എ ന്യൂയോർക്ക് ജോൺ ിൻസ് സി ഓക്സ്ഫോർഡ് ഡി കേംബ്രിഡ്ജ് ആൻസർ എ ന്യൂയോർക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ഔഷധ വ്യവസായ രംഗത്ത് കുതിച്ചുചാട്ടം ഉണ്ടാക്കിയ നിയമം ഓപ്ഷൻസ് എ ഡി പി സി ഓ ബി പേറ്റന്റ് ആക്ട് സി ഡിഒസ് ഡിഇയൊന്നുമല്ല ആൻസർ ബി പേറ്റന്റ് ആക്ട് അടുത്ത ക്വസ്റ്റിൻ എരുപ്പനി ഉണ്ടാക്കുന്ന രോഗാണോ ഓപ്ഷൻ എ ടൈഫോയിഡ് ബാസില ബി ഇൻഫ്ലുവൻസ് വൈറസ് സി ലെപ്റ്റോസ്പൈറോ ഇക്ടോറോ ഹെമറാഞ്ചിക്ക ഡി ഇവയൊന്നുമല്ല ആൻസർ സി ലെപ്റ്റോ സ്പൈറ ഇക്റ്ററോ ഹെമറാഞ്ചിക്ക അടുത്ത ക്വസ്റ്റ്യൻ കണ്ണിന്റെ പ്രവർത്തനത്തെ സഹായിക്കുന്ന ജീവകം ഓപ്ഷൻ എ ജീവകം എ ജീവകം ബി സി ജീവകം സി ഡി ജീവകം ഡി ആൻസർ എ ജീവകം എ അടുത്ത ക്വസ്റ്റ്യൻ വിളർച്ച ഉണ്ടാക്കുന്നത് ഏതിൻ്റെ അഭാവം മൂലമാണ് ഓപ്ഷൻ സി കാൽസ്യം വി വൈറ്റമിൻ എ സി ഇരുമ്പ് ഡി വൈറ്റമിൻ ബി ആൻസർ സി ഇരുമ്പ് അടുത്ത ക്വസ്റ്റ്യൻ ശരീരത്തിലെ രക്തകോശങ്ങൾ നിർമ്മിക്കുന്നത് എവിടെയാണ് ഓപ്ഷൻ സി മജ്ജയിൽ ബി കരളിൽ സി ചെറുകുടലിൽ ഡി തൈറോയിഡ് ഗ്രന്ഥിയിൽ ആൻസർ എ മജ്ജയിൽ അടുത്ത ക്വസ്റ്റിൻ ട്രിപ്പിൾ ആൻറിജൻ വഴി പ്രതിരോധിക്കപ്പെടുന്ന രോഗങ്ങൾ ഓപ്ഷൻ സി പിള്ളവാദം ടെറ്റ്നസ് ഡിഫ്തീരിയ ബി ഡിഫ്തീരിയ വില്ലഞ്ചുമ പിള്ളവാദം സി ഡിഫ്തീരിയ ടെറ്റ്നസ് വില്ലഞ്ചുമ ഡി ഡിഫ്തീരിയ മഞ്ഞപ്പിത്തം ക്ഷയം ആൻസർ സി ഡിഫ്തീരിയ ടെസ് വില്ലൻ ചുമ അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവർക്കും നൽകാവുന്ന രക്തഗ്രൂപ്പ് ഓപ്ഷൻസ് എ ഒ ഗ്രൂപ്പ് ബി എ ബി ഗ്രൂപ്പ് സി ബി ഗ്രൂപ്പ് ഡി എ ഗ്രൂപ്പ് ആൻസർ എ ഒ ഗ്രൂപ്പ് അടുത്ത ക്വസ്റ്റ്യൻ ശരീരത്തിലെ രക്തബാങ്ക് ഓപ്ഷൻസ് എ കരൾ ബി ഹൃദയം സി പ്ലീഹ ഡി ഇവയൊന്നുമല്ല ആൻസർ സി പ്ലീഹ അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ കരടിൽ ഗ്ലൂക്കോസ് ഏത് രൂപത്തിലാണ് സംഭരിക്കുന്നത് ഓപ്ഷൻസ് എ ഗ്ലിസറോൾ ബി ഗ്ലൈക്കോജൻ സി ഗ്ലിസറിൻ ഡി ഗ്ലൂക്കോഗോൾ ആൻസർ ബി ഗ്ലൈക്കോജൻ അടുത്ത ക്വസ്റ്റ്യൻ ഏത് വിറ്റാമിൻ്റെ കുറവ് കൊണ്ടാണ് കണരോഗം ഉണ്ടാകുന്നത് ഓപ്ഷൻസ് എ വിറ്റാമിൻ സി ബി വിറ്റാമിൻ ഡി സി വിറ്റാമിൻ എ ഡി വിറ്റാമിൻ ബി ആൻസർ ബി വിറ്റാമിൻ ഡി അടുത്ത ക്വസ്റ്റ്യൻ പകർച്ചവ്യാധികളുടെ കൂട്ടത്തിൽ ഏറ്റവും കുറഞ്ഞ സംക്രമണ സാധ്യതയുള്ള രോഗം ഓപ്ഷൻ എ കുഷ്ഠം ബി ക്ഷയം സി കോളറ ഡി ജലദോഷം ആൻസർ എ കുഷ്ഠം അടുത്ത ക്വസ്റ്റ്യൻ അന്നജ നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്ന ഘടകവർണ്ണങ്ങളാണ് ഡാഷ് ഓപ്ഷൻ എ പച്ചയും നീലയും ഡി ബി ചുവപ്പും നീലയും സി നീലയും മഞ്ഞയും ഡി ചുവപ്പും പച്ചയും ആൻസർ ബി ചുവപ്പും നീലയും അടുത്ത ക്വസ്റ്റ്യൻ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഓപ്ഷൻ എ ജലസംഭരണ ശേഷി ജൈവാംശം വായു സാന്നിധ്യം ഇവ കൂടിയത് ബി ശേഷി കുറഞ്ഞതും ജൈവാംശം വായു സാന്നിധ്യം എന്നിവ കൂടിയത് സി ജലസംഭരണശേഷി ജൈവാംശം എന്നിവ കൂടിയതും വായു സാന്നിധ്യം കുറഞ്ഞതുമായത് ഡി ജല സംഭരണശേഷി വായു സാന്നിധ്യം എന്നിവ കുറഞ്ഞതും ജൈവാംശം കൂടിയതുമാണ് ആൻസർ ബി ജലസംഭരണശേഷി കുറഞ്ഞതും ജൈവാംശം വായു സാന്നിധ്യം എന്നിവ കൂടിയതും അടുത്ത ക്വസ്റ്റ്യൻ സസ്യങ്ങളിൽ സംഭവിക്കാത്ത പ്രതിഭാസം ഓപ്ഷൻ എ ശ്വസനം ം സി വൃതി വ്യാപനം ഡി ഉത്പദനം ആൻസറ് ഡി ഉത്പദനം അടുത്ത കൊസ്റ്റ്യൻ പാലുൽപാദനവുമായി ബന്ധപ്പെട്ട പരാമർശം ഓപ്ഷൻസ് എ ഹരിത വിപ്ലവം ബി ധവള വിപ്ലവം സി നീല വിപ്ലവം ഡി വ്യാവസായിക വിപ്ലവം ആൻസർ ബി ധവള വിപ്ലവം അടുത്ത കൊസ്റ്റ്യൻ ബി ടി വഴുതനം നിരോധിക്കണം എന്ന അഭിപ്രായം ഉയരാൻ കാരണം ഓപ്ഷൻ എ ജനിതക വൈകല്യത്തിന് കാരണമാകുന്നു ബി മറ്റു ചെടികളുടെ നാശത്തിന് കാരണമാകുന്നു സി അമിതമായ കീടനാശിനി പ്രയോഗം വേണ്ടിവരുന്നു ഡി പോഷക ഘടകങ്ങൾ കുറവായതിനാൽ ആൻസർ എ ജനിതക വൈകല്യത്തിന് കാരണമാകുന്നു അടുത്ത ക്വസ്റ്റ്യൻ ജൈവമൂല ലൈവ് കോർണർ എന്ന ആശയവുമായി യോജിക്കാത്തത് ഓപ്ഷൻസ് എ അക്വോറിയം ബി വിവേറിയം സി പ്ലാനറ്റേറിയം ഡി ടെററിയം ആൻസർ സി പ്ലാനറ്റേറിയം അടുത്ത ക്വസ്റ്റ്യൻ പരിസര പഠനം എന്ന ആശയവുമായി പ്രസക്തമല്ലാത്ത പരാമർശം ഏത് ഓപ്ഷൻ സി പരിസരത്തെ കുറിച്ചുള്ള പഠനം ബി പരിസര പ്രദേശങ്ങളിൽ നടക്കുന്ന പഠനം സി പരിസരത്തിൽ ഇടപെട്ടുകൊണ്ടുള്ള പഠനം ഡി പരിസരത്തിന് വേണ്ടിയുള്ള പഠനം ആൻസർ ി പരിസരപ്രദേശങ്ങളിൽ നടക്കുന്ന പഠനം